ഹായ് ഇസ് മൈ ഫ്രണ്ട്സ് എല്ലാവർക്കും ബ്ലാക്ക് ടോളി യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എന്തുണ്ട് വിശേഷമൊക്കെ? എല്ലാവർക്കും സുഖമല്ലേ? എല്ലാവരും ഹാപ്പി അല്ലേ? എല്ലാവരും ഫുഡൊക്കെ കഴിച്ചു ഹാപ്പി ആയിട്ടിരിക്കുക. എനിത്തിങ് ഹാപ്പി ലൈവ് ആസ്റ്റ് ഗോ ആൺ ഓൾവേസ് പോസിറ്റീവ് ആയി. ഇപ്പം നമ്മളൊന്ന് നോക്കുന്നത് 10 ഫേവറേറ്റ് മൂവീസ് ഓഫ് മമ്മൂട്ടി. മമ്മൂട്ടിയുടെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട 10 സിനിമകൾ ഏതൊക്കെയാണെന്നാണ് നമ്മൾ നോക്കുന്നത്. 10 ഫേവറേറ്റ് മൂവീസ് ഓഫ് മമ്മൂക്ക, അല്ലെങ്കിൽ ഞാൻ ഏറ്റവും കൂടുതൽ തവണ കണ്ടിരിക്കുന്ന മമ്മൂട്ടി ചിത്രങ്ങൾ. അതിൽ 10-ാം സ്ഥാനത്തുള്ളത് അമരമാണ്. 1991 പുറത്തിറങ്ങിയ സിനിമ ഭരതനായിരുന്നു ചിത്രത്തിൻ്റെ സംവിധായകൻ. മമ്മൂട്ടിയുടെ മാസ്മരിക അഭിനയവും മനോഹരമായ ഗാനങ്ങളും കൊണ്ട് ചിത്രം വളരെയധികം പ്രിയപ്പെട്ടതായി മാറി. നമ്പർ 9 ഒരു അഭിഭാഷകൻ്റെ കേസ് സ്റ്റഡി. 1995 പുറത്തിറങ്ങിയ സിനിമ കേമതു ആയിരുന്നു ചിത്രത്തിൻ്റെ സംവിധായകൻ. സസ്പെൻസ് നിറഞ്ഞ കഥാമുഹൂർത്തവും മനോഹരമായ സ്ക്രീൻ പ്ലേയും കൊണ്ട് ഈ ചിത്രവും പ്രിയപ്പെട്ടതായി മാറി. നമ്പർ 8 വല്യേട്ടൻ. 2000 പുറത്തിറങ്ങിയ സിനിമ ഷാജി കൈലാസ് ആയിരുന്നു ചിത്രത്തിൻ്റെ സംവിധായകൻ. അരക്കൽ മാധവനുണ്ണി എന്ന മമ്മൂട്ടിയുടെ മാസ് കഥാപാത്രം വളരെയധികം പ്രിയപ്പെട്ടതായി മാറി. നമ്പർ 7 രാക്ഷസ രാജാവ്. 2001 പുറത്തിറങ്ങിയ സിനിമ ലാലേട്ടൻ്റെ രാവണപ്രഭുവിനൊപ്പം ക്ലാഷ് വെച്ച് ഓണം റിലീസായി വന്ന സിനിമ. വിനയനായിരുന്നു ചിത്രത്തിൻ്റെ സംവിധായകൻ. ദിലീപും ഉണ്ടായിരുന്നു ചിത്രത്തിൽ മാസ് കഥാപാത്രം. അതോടൊപ്പം പവർഫുൾ ഡയലോഗ്സും കൊണ്ട് കലാഭൻമാണിയുടെ വില്ലൻ വേഷവും കൊണ്ട് വളരെയധികം പ്രിയപ്പെട്ടതായി മാറി. നമ്പർ 6 ദ ട്രൂത്ത്. 1998 പുറത്തിറങ്ങിയ സിനിമ ഷാജി കൈലാസ് ആയിരുന്നു ചിത്രത്തിൻ്റെ സംവിധായകൻ. മനോഹരമായ സ്ക്രീൻ പ്ലേയും അല്ലെങ്കിൽ സസ്പെൻസ് അടിപ്പിക്കുന്ന കഥാമുഹൂർത്തവും ത്രില്ലിംഗ് അടിപ്പിക്കുന്ന സ്ക്രീൻ പ്ലേയും കൊണ്ട് ലേഡി കില്ലർ കഥാപാത്രമൊന്നും ഒരിക്കലും മറക്കാൻ പറ്റുകയില്ല. അത് വളരെയധികം പ്രിയപ്പെട്ട സിനിമയായി മാറി ദ ട്രൂത്ത്. നമ്പർ 5 വേഷം. 2004 പുറത്തിറങ്ങിയ സിനിമ വി എമ്മിനു ആയിരുന്നു ചിത്രം സംവിധാനം ചെയ്തത്. മമ്മൂട്ടിയും ഇന്നസെൻറ്റും തകർത്ത് അഭിനയിച്ച സിനിമ. നമ്പർ 4 തൊമ്മനും മക്കളും. 2005 പുറത്തിറങ്ങിയ സിനിമ ഷാഫി ആയിരുന്നു ചിത്രത്തിൻ്റെ സംവിധായകൻ. ഹ്യൂമർ രംഗങ്ങൾ കൊണ്ട് മമ്മൂട്ടിയും ലാലും സനിൻകുമാറും കൂടെ അഴിഞ്ഞാടിയ സിനിമയെന്ന് പറയാം. അതും വളരെയധികം പ്രിയപ്പെട്ടതായി മാറി. നമ്പർ 3 സേതുരാമിയർ സി ബി ഐ പരമ്പരകളുടെ 3-ാം ഭാഗം സേതുരാമിയർ CBI. അതും ഈ പറഞ്ഞ പോലെ ത്രില്ലടിപ്പിക്കുന്ന സ്ക്രീൻ പ്ലേയും സസ്പെൻസ് നിറഞ്ഞ കഥാമുഹൂർത്തവും കൊണ്ട് വളരെയധികം പ്രിയപ്പെട്ടതായി മാറി. 2004 പുറത്തിറങ്ങിയ സിനിമ കേമതു ആയിരുന്നു ചിത്രത്തിൻ്റെ സംവിധായകൻ. വളരെ ട്വിസ്റ്റിങ്ങായ സസ്പെൻസും കൊണ്ട് സേതുരാമിയർ എന്ന കഥാപാത്രവും മമ്മൂട്ടിയുടെ അഭിനയവും എല്ലാം കൊണ്ടും ആ ഒരു ചിത്രം വളരെയധികം പ്രിയപ്പെട്ടതായി തോന്നി. നമ്പർ 2 രണ്ടാം സ്ഥാനത്തുള്ളത് രാജമാണിക്യം. 2005 പുറത്തിറങ്ങിയ സിനിമ അൻവർ റഷീദായിരുന്നു ചിത്രത്തിൻ്റെ സംവിധായകൻ. തിരുവനന്തപുരം സ്ലാങ്ങിൽ മമ്മൂക്ക അഴിഞ്ഞാടിയ സിനിമ. വളരെയധികം റിപ്പീറ്റ് അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ തവണ കണ്ടിട്ടുള്ള സിനിമകളിൽ വളരെയധികം മുൻപന്തിയിൽ നിൽക്കുന്നൊരു സിനിമയായിരിക്കും രാജമാണിക്യം എന്നത്. ഇപ്പോഴും TVയിൽ വന്നാലും ഇരുന്ന് കാണുന്നൊരു സിനിമയാണ് രാജമാണിക്യം. അതിൻ്റെ നമ്പർ 1 ഞാൻ ഏറ്റവും കൂടുതൽ റിപ്പീറ്റ് അടിച്ച് കണ്ട മമ്മൂട്ടി ചിത്രം, ഏറ്റവും കൂടുതൽ തവണ കണ്ട മമ്മൂട്ടി ചിത്രം, വീണ്ടും വീണ്ടും കാണാൻ ആഗ്രഹിക്കുന്ന മമ്മൂട്ടി ചിത്രം ഏതാണെന്ന് ചോദിച്ചാൽ അത് ദ കിങ്ങാണ്. 1995 പുറത്തിറങ്ങിയ സിനിമ ഷാജി കൈലാസ് ആയിരുന്നു ചിത്രത്തിൻ്റെ സംവിധായകൻ. കളക്ടറായിട്ട് മമ്മൂട്ടി അഴിഞ്ഞാടിയ സിനിമയെന്ന് പറയാം. തേവള്ളിപ്പറമ്പിൽ ജോസഫ് അലക്സ് എന്ന ക്യാരക്ടർ. ഈ സിനിമ ആദ്യമായിട്ട് കാണും കണ്ടപ്പോഴൊക്കെ, കുട്ടിക്കാലത്ത് കണ്ടപ്പോഴൊക്കെ കളക്ടറാവണമെന്ന് വരെ തോന്നിപ്പോയ ഒരു, അത്രയേറെ ഇൻഫ്ലുവൻസ് ചെലുത്തിയ ഒരു സിനിമയായിരുന്നു ഈ ദി കിങ് എന്ന നിറ. പവർഫുൾ ഡയലോഗ്സ്, അതോടൊപ്പം അടിപൊളി കഥാപാത്രങ്ങൾ, അതായത് മുരളിച്ചേട്ടൻ്റെ അങ്ങനെ മനോഹരമായ അങ്ങനെയുള്ള കഥാപാത്രങ്ങളും എല്ലാം കൊണ്ടും മമ്മൂക്ക അഴിഞ്ഞാടുകയായിരുന്നു ചിത്രത്തിൽ എന്ന് പറയാം. അതിൻ്റെ ഡയലോഗ്സ് ഇപ്പോഴും കാണാപ്പാടമാണ്. ഏറ്റവും കൂടുതൽ തവണ കണ്ടിരിക്കുന്ന കണ്ട ചിത്രം മമ്മൂട്ടിയുടെ എന്ന് പറയുന്നത് തെക്കിങ്ങാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും പുതിയൊരു വീഡിയോ കാണാം. അതുവരേക്കും ടേക്ക് കെയർ, ബൈ.